നമസ്കാരം എസ് ഡി പി ഐ എന്ന തീവ്രവാദ സംഘടനയ്ക്ക് ആർ എസ് എസ് വിരോധം മൂത്ത് ഭ്രാന്ത് പിടിച്ചുപോയി എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല ആട്ടിൻതോലിട്ട ഈ ചെന്നൈക്കൾ ഇപ്പോൾ രക്ഷക വേഷം അണിയുന്നത് കാണുമ്പോൾ തലച്ചോറുള്ള മലയാളികൾ ഊറിയൂറിച്ചിരിക്കും എന്താണ് കാര്യമെന്നല്ലേ ഇതാ നിങ്ങൾ ഈ പോസ്റ്റർ ഒന്ന് കാണുക ആർ എസ് എസിന്റെ ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ എസ് ഡി പി ഐ നടത്തുന്ന പ്രതിഷേധ സംഗമം എങ്ങനെയുണ്ട് ആർ എസ് എസ് നടത്തുന്ന ക്രൈസ്തവ വേട്ട കൊള്ള നന്നായിട്ടുണ്ട് ഇത് കാണുമ്പോൾ വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്ന പഴമൊഴി ആരെങ്കിലും ഓർത്തുപോയാൽ അവരെ കുറ്റം പറയാനാവില്ല ക്രൈസ്തവ സംരക്ഷകരായ ഇതേ സുഡാപ്പി തീവ്രവാദികൾ കൈവെട്ടിയ ജോസഫ് മാഷ് ഇന്നും കേരള സമൂഹത്തിന്റെ മനസ്സാക്ഷിയുടെ മുന്നിൽ മരവിപ്പോടെ നിൽപ്പുണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിലൂടെ കേരളത്തെ ക്രൈസ്തവ മുസ്ലിം ഭിന്നതയിലേക്ക് വലിച്ചിഴച്ചത് ഈ തീവ്രവാദികൾ തന്നെയാണ് ഇവരാണ് മതേതരത്വത്തിന്റെ മുഖം മുടിയണിഞ്ഞ് ഇല്ലാത്ത ക്രൈസ്തവ വേട്ടയുടെ പേരും പറഞ്ഞ് സംരക്ഷണത്തിന്റെ പുറങ്കുപ്പായം അണിയുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എസ് ഡി പി എന്ന സംഘടനയുടെ നിലപാട് എത്രത്തോളം അപഹാസ്യമാണെന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടി പറയാം നാർക്കോട്ടിക് ജിഹാദ് പരാമർശം നടത്തിയ കല്ലറങ്ങാട്ട് പിതാവിനെതിരെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കൊലവിളികളുമായി എസ് തീവ്രവാദികൾ പ്രകടനം നടത്തിയിട്ട് അധികനാൾ ആയിട്ടില്ല പാലാ ബിഷപ്പിന്റെ പ്രസ്താവന പുറത്തു വന്നതിനു ശേഷം ക്രൈസ്തവരെല്ലാം ഈ തീവ്രവാദികളുടെ തനി നിറം തിരിച്ചറിഞ്ഞതാണ് അതിനുശേഷം മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത കൂടിയാണ് ക്രൈസ്തവർ ഒരുമിക്കുകയും ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തത് ആർ എസ് എസിന്റെ നിലപാടുകളാണ് ശരിയെന്ന ബോധ്യത്താൽ അവർ അന്നും ഇന്നും ആർ എസ് എസിന്റെ കൂടെ നിൽക്കുകയായിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ആർ എസ് എസിന്റെയും ക്രൈസ്തവരുടെയും ഈ ഏകീകരണം കണ്ട് കുരുപൊട്ടിയ സുഡാപ്പികൾക്ക് മുന്നിലെ ഏക വഴിയാണ് അവർ ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന പ്രതിഷേധ സംഗമം ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ പള്ളി ബോംബിട്ട് തകർത്ത ഇവരുടെയൊക്കെ ബാപ്പമാരുടെ ചെയ്തികളിൽ ആനന്ദ നൃത്തം ചവിട്ടിയവരാണ് ഇപ്പോൾ ക്രൈസ്തവരുടെ രക്ഷകരെന്ന വ്യാജേന അവതരിക്കുന്നത് കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ സഹകരണ മനോഭാവം കണ്ട് ഹാലിളകുകയാണ് ഈ സുഡാപ്പികൾക്ക് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മുൻപെങ്ങുമില്ലാത്ത വിധം മതം പോലും നോക്കാതെ ആർ എസ് എസിനെ ഇരു കൈയ്യുന്നീട്ടി സ്വീകരിക്കുന്ന ക്രൈസ്തവരെ എങ്ങനെയെങ്കിലും ആർ എസ് എസിൽ നിന്നും അകറ്റുക എന്ന കുബുദ്ധിയാണ് എസ് ഡി പി യെ ഇപ്പോൾ പ്രയോഗിക്കുന്നത് അത് മനസ്സിലാക്കാൻ ചോറ് തിന്നുന്ന ബുദ്ധിമതി എന്ന് ഈ ജിഹാദികൾ ഓർത്താൽ നല്ലതാണ് ജോസഫ് മാഷിനോടും ക്രൈസ്തവ സമൂഹത്തിനോടും നിങ്ങൾ കാട്ടിയ ക്രൂരതകൾ ഇത്തരം ഉടായ്പുകൾ കൊണ്ടൊന്നും ആരും മറക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക എത്രയെത്ര മതേതരത്വം ചമഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലുള്ള വർഗീയത ഇടയ്ക്കിടയ്ക്ക് പുറത്തു ചാടിക്കൊണ്ടേയിരിക്കുമെന്നും ആ ഭീകരമുഖം കേരളത്തിന് സുപരിചിതമാണെന്നും മനസ്സിലാക്കിക്കൊള്ളുക തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന മത തീവ്രവാദികളെ ആർ എസ് എസും ക്രൈസ്തവ വിഭാഗവും ഒരുപോലെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല वेब डेस्क तत्वई न्यूज़